നമസ്കാരം. ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ക്രിക്കറ്റ് വാർത്തകളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഒന്ന് ക്ഷണിക്കുകയാണ്. ക്രിക്കറ്റിലെ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു ഫോർമാറ്റാണ് ടെസ്റ്റ് ക്രിക്കറ്റ്. എന്നാൽ പാകിസ്ഥാനും ന്യൂസിലൻഡും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ടെസ്റ്റ് മത്സരം രസകരമായ കുറേ സംഭവ വികാസങ്ങൾക്ക് വേദിയായിരിക്കുകയാണ്. ന്യൂസിലൻഡ് മുൻ പേസറും കമന്റേറ്ററുമായ ഡാനി മോറിസനെ പോൺ താരം ഡാനി ഡാനിയൽസിൻ്റെ പേര് പറഞ്ഞ് അഭിസംബോധന ചെയ്ത് വെട്ടിലായിരിക്കുകയാണ് പാകിസ്ഥാൻ്റെ ഒരു കമന്റേറ്റർ. രണ്ടാം ടെസ്റ്റ് മത്സരത്തിൻ്റെ ആദ്യ ഇന്നിംഗ്സിൽ കിവീസ് താരങ്ങളായ മാറ്റ് ഹെൻറിയും അജാസ് പട്ടേലും തമ്മിലുള്ള അവസാന വിക്കറ്റിൽ 100-ലധികം റൺസിൻ്റെ കൂട്ടുകെട്ട് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പാക് കമന്റേറ്റർ ബസിദ് ഖാൻ ഡാനി മോറിസന് ഡാനി ഡാനിയൽസ് എന്ന് അഭിസംബോധന ചെയ്തു. നിമിഷ നേരം കൊണ്ട് ഈ അമളി സോഷ്യൽ മീഡിയ ഏറ്റെടുക്കുകയും അത് വൈറലാവുകയും ചെയ്തു. വൈറലായിരിക്കുന്നതായ ഈ വീഡിയോയ്ക്ക് രസകരമായ ഒരുപാട് കമൻറ്റുകളാണ് ഇതിന് താഴെ വരുന്നത്. എന്ത് തന്നെയാലും ഡാനി ഡാനിയൽസ് തന്നെ ഇതിനൊരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എന്നെ കോച്ചാക്കോ എന്ന് വൈറൽ വീഡിയോ പങ്കുവെച്ച് ഡാനി ഡാനിയൽസ് ട്വീറ്റ് റീട്വീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്ത് തന്നെയാലും ഡാനി ഡാനിയൽസ് ഒരു ക്രിക്കറ്റ് വീഡിയോ ഏറ്റെടുത്തതോടെ ക്രിക്കറ്റ് ആരാധകരും ഡാനി ഡാനിയൽസിൻ്റെ വീഡിയോയുടെ താഴെ കമൻറ്റുകളുമായി രംഗത്തെത്തുന്നുണ്ട്. ഈ ദിവസത്തെ വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വാർത്ത സഞ്ജു സാംസണുമായി ബന്ധപ്പെട്ടാണ്. സഞ്ജു സാംസന്റെ ക്രിക്കറ്റ് കളിയിലെ വളരെ നിർണായകമായ ഒരു പരമ്പരയായിരിക്കും എന്ന് ആരാധകർ വിശ്വസിച്ച ഒരു ടൂർണമെൻ്റാണ് ശ്രീലങ്കയ്ക്കെതിരെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യ മത്സരത്തിൽ സഞ്ജു നിരാശപ്പെടുത്തിയതുമായ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പരമ്പരയിലെ ശേഷിച്ച മത്സരങ്ങളിൽ നിന്നും പരിക്കേറ്റ് സഞ്ജു പുറത്താവുന്നത്. എന്ത് തന്നെയായാലും സഞ്ജു സാംസന് പകരം ജിതേഷ് ശർമ്മയാണ് വരാനിരിക്കുന്ന രണ്ട് മത്സരങ്ങളിൽ കളിക്കാനിറങ്ങുന്നത്. ഋഷഭ് പന്തിൻ്റെ പരിക്കിൻ്റെ ഒരു സാഹചര്യം സഞ്ജു സാംസൺ മുതലെടുക്കും എന്ന് വിചാരിച്ചപ്പോൾ ആദ്യ മത്സരത്തിൽ സഞ്ജു തീർത്തും നിരാശപ്പെടുത്തിയിരുന്നു. എന്ത് തന്നെയാലും പരിക്കേറ്റ് സഞ്ജു പുറത്താതിന് മുന്നേ മലയാളി ആരാധകർ സഞ്ജുവിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ച് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാശംസകൾ നേർന്നൊക്കെ രംഗത്തെത്തുകയും ചെയ്തു. ഇപ്പോൾ സഞ്ജു സാംസൺ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. എല്ലാം ശരിയാകും, നമുക്ക് ഉടനെ വീണ്ടും കാണാമെന്നാണ് സഞ്ജു സാംസണെ ആരാധകർക്കായി പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ പറയുന്നത്. വേഗം സുഖം പ്രാപിച്ച് തിരിച്ചു വരുമെന്ന് ശിഖർ ധവാൻ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ സഞ്ജു സാംസണിൻ്റെ പരുക്ക് അതൊരു സാരമുള്ള പരുക്ക് മാത്രമായിരുന്നു. വേണമെങ്കിൽ സഞ്ജു സാംസണെ ഇന്നത്തെ മത്സരം കളിക്കാമായിരുന്നു എന്നുൾപ്പെടെ ഒരുപാട് കമൻറ്റുകൾ ആരാധകർ ഇതിന് താഴെ ചോദിക്കുന്നുമുണ്ട്. എന്തായാലും സഞ്ജു സാംസൺ കളിക്കളത്തിൽ എത്രയും വേഗം തിരിച്ചെത്തി തൻ്റെ സ്ഥാനം ഭദ്രമാക്കട്ടെ എന്ന് ആരാധകരും ആശംസിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്താവിശേഷങ്ങളെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാമെന്ന് പ്രതീക്ഷ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.